നല്ല ടീം, നല്ല മെറ്റീരിയൽ, മാം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഞങ്ങൾക്ക് തരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ ഓയിട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ ഈദൂസിലേ പഠിക്കുള്ളൂ. മാഡത്തിന്റെ ഓരോ വേർഡ്സും ഭയങ്കര പവർഫുൾ ആണ് മാഡം, പറയാൻ പറ്റില്ല. എന്താണ് ഓയിട്ട് പഠിച്ചത്? നീദൂസിന്നാണ്. എക്സാക്ട് ഓയിട്ട് എങ്ങനെയാണെന്ന് കേറിയിട്ട് മനസ്സിലായി. ഇതാണ് ഓയിട്ട്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ഒരു 20-30% പോയല്ലോ. മെറ്റീരിയൽ എന്ന് വെച്ചുകഴിഞ്ഞാല് വേറെ അങ്ങനത്തെ വേറെ എങ്ങും യൂസ് ചെയ്തിട്ടില്ലാത്ത മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സിന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ആ ഒരു പപ്പയ്ക്ക് വയ്യാതിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ പഠിക്കുമല്ലായിരുന്നു, എന്നെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ഞാൻ നീദൂസി പഠിച്ചത് കൊണ്ട് മാത്രം സ്പീക്കിംഗിന്റെ ക്രൈറ്റീരിയസ് നീദൂസി വന്നത് കൊണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് ഇങ്ങനെ കിട്ടില്ല, ഫസ്റ്റ് കിട്ടില്ല. എക്സൈറ്റഡ് ആണോ? അതെ, യെസ്, എക്സൈറ്റഡ് ആണ്. നമ്മുടെ അടുത്ത ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ്, ഇന്നലെ റിസൾട്ട് വന്നു, ഇന്ന് നമ്മൾ വീണ്ടും നീതൂസ് എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് വന്നേക്കുവാണ്. യെസ്, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എങ്ങനെ എന്ത് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കാനാണ് ഇവിടെ എല്ലാരും ഇരിക്കുന്നത് അല്ലെ. അതെ, റെഗുലർ ആയിട്ടൊരു ക്ലാസ്സിൽ വന്ന് അല്ലെ റൈറ്റിംഗ് സ്പീക്കിംഗിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന പോലെയാണോ ഇന്ന്? അല്ല, വേറൊരു വൈബിലാണ് എല്ലാവരും വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നുണ്ടായിരിക്കുന്ന ഒരു സക്സസ് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ അല്ലെ, ഞങ്ങൾ ജയിച്ചു ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾ ജയിക്കും എന്ന് അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്രയും പേര് ഈ ഡ്യൂട്ടിക്കിടയിലും തിരക്കിനിടയിലും വന്നേക്കുന്നത്. യെസ് അനാമിക, അനാമിക ദിലീപ്, എനിക്ക് തോന്നുന്നു അനാമിക ഒരു 20 മിനിറ്റ്സ് ബിഫോർ ഇവിടെ ജോയിൻ ചെയ്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ അനാമിക? ഭയങ്കര സന്തോഷമുണ്ട്. ശരി, ഇത് സെക്കൻഡ് ടൈമായി ഇതിന്. അതിപ്പോ ആദ്യം പഠിച്ച സ്ഥലത്ത് അത്രക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നീദൂസിക്ക് അച്ഛന്റെ ഫ്രണ്ട് വഴി ഞാൻ വന്നത്. ഇപ്പോ ദൈവത്തിന് നന്ദി, അമ്മയുടെ പ്രാർത്ഥനയും പിന്നെ മാമിന്റെ മോട്ടിവേഷൻ. ഞാൻ കുറെയൊക്കെ കാണാനുണ്ടായിരുന്നു ഫേസ്ബുക്കിലായാലും. മാമിന്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാം മാമ്മാരുടെ ഓരോരോ മോട്ടിവേഷൻ റൈറ്റിംഗിനായാലും സ്പീക്കിംഗിനായാലും തന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വിന്നേഴ്സ് മീറ്റ് ഇന്നലെ പറഞ്ഞു കേട്ടപ്പോ മാമിന്റെ അടുത്ത് എന്തായാലും എന്റെ എക്സ്പീരിയൻസ് പറയണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഇത് സാധിച്ചതിന് ഭയങ്കര നന്ദിയുണ്ട് എല്ലാവർക്കും. പറയാനുള്ള വാക്കുകളൊന്നുമില്ല. മാം സ്പീക്കിംഗിൽ 410 ഉണ്ട്, റീഡിംഗില് 390, റൈറ്റിംഗിലും ലിസണിംഗിലും 350 ഉണ്ട്. ഫുൾ ബിയോടുകൂടെ അതും 410 സ്പീക്കിംഗിന് മേടിച്ച് വിന്നർ ആയിട്ട് വന്ന് ഒരുപാട് സന്തോഷം അനാമിക. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടാ വന്നേക്കണം അല്ലെ. 4B പറ്റുമെങ്കിൽ ഒരു മോഡ്യൂളിന് എബോവ് 400. ഒരുപാട് സന്തോഷം അനാമിക. യെസ്, എങ്ങനെയാണ് സ്പീക്കിംഗിന് ഒരു 410 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തിയത്? അപ്പൊ ഒത്തിരി പേരുണ്ട് ഈ കൂട്ടത്തിൽ, ഒരുപാട് പേരുണ്ട് സ്പീക്കിംഗിന് 400 എബോവ് മേടിച്ചവര്. എന്നാലും നിങ്ങൾ ഇപ്പൊ അനാമികയുടെ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കണ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പൊ ഒത്തിരി പേർക്ക് സ്പീക്കിംഗ് ടഫായിട്ടുള്ള മോഡ്യൂളാണ് അല്ലെ. അതെ, അങ്ങനെ ഒത്തിരി ടഫായിട്ടുള്ള മൊഡ്യൂളാണ് സ്പീക്കിംഗ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചേക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ എങ്ങനെയാണ് 410 എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലോട്ട് എത്തിയത്? അതിനകത്ത് ഈ പറയുന്ന എന്താണ് ഈ വാലുവേഷൻ ക്രൈറ്റീരിയ, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു, എങ്ങനെ ഒരു ഹൈ സ്കോറിലോട്ട് എത്തി ഒന്ന് പറയാമോ? ആദ്യം എനിക്ക് സ്പീക്കിംഗില് കിട്ടിയ ഇതില് അത്രക്ക് എങ്ങനെ പറയണ്ടെന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ക്രൈറ്റീരിയ മാം നന്നായി പതിപ്പിച്ചു. അങ്ങനെ ഓരോരോ ചോദ്യങ്ങള് അവര് ചോദിക്കുമ്പോ എങ്ങനെയാ സ്ട്രക്ചർ, മാം പറഞ്ഞതെന്ന് പോലെ സ്ട്രക്ചറൈസ് ചെയ്ത് പേഷ്യൻസ് ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഓരോന്നെത്തി എനിക്ക് മാം പറഞ്ഞത് ഇപ്പൊ തന്നെ ഓർമ്മയിൽ വന്നു. അപ്പോ അപ്പൊ വന്നിട്ട് ഇന്റർലോക്യൂട്ടറോട് പറഞ്ഞതിന് ശേഷം ആ ഒരു കോൺഫിഡൻസ് കൂടി ഞാൻ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ നന്ദിയും കൂടിയിട്ടാണ്. 410 എന്നൊരു സ്കോറിലോട്ട് എത്തിയതിൽ ഒരു കോൺഫിഡൻസിനും പ്രാക്ടീസിനും ക്രൈറ്റീരിയക്കും എല്ലാത്തിനും ഒരുപോലെ പങ്കുണ്ട് അല്ലെ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. സോ പ്രോസസിംഗ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നീദൂസ് ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂസ് ഫിനിഷ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് പോവാനായിട്ട് സാധിക്കും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ വിത്ത് ജമീഷ. യെസ് ജമീഷ, ടെൽ മീ, എന്തോ തോന്നുന്നു, എക്സൈറ്റഡ് ആണോ, എന്താണ് ഒരു ഫീല് ഷെയർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഹൗ വാസ് യുവർ ജേർണി വിത്ത് നീതൂസ്? മാഡം വളരെ ഹാപ്പിയാണ്. എന്റെ ഈ ജേർണി അത്ര ഈസി ആയിരുന്നില്ല, കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് സെക്കൻഡ് മന്ത് ആണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത്. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും. അപ്പൊ കൂടെ നിന്ന് അമ്മക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഓരോ സമയം സ്കോറ് കുറയുമ്പോൾ ഡൗൺ ആകുമ്പോൾ ഞാൻ മാഡത്തിന്റെ ഇൻസ്റ്റയിൽ ഓരോ വീഡിയോ കാണും. അപ്പൊ ഭയങ്കര മോട്ടിവേഷൻ, എനിക്ക് പറ്റുമോ, എനിക്കിത് പറ്റുമോ,
എന്ന് തോന്നുമ്പോ മാഡത്തിന്റെ വീഡിയോ കാണുമ്പോ ആ പറ്റും. മാഡത്തിന്റെ ഓരോ വേർഡ്സും ഭയങ്കര പവർഫുൾ ആണ് മാഡം, പറയാൻ പറ്റില്ല. പിന്നെ ഇത് എന്റെ അറ്റംപ്റ്റ് ആണ്, സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, റൈറ്റിംഗ് പോയി. അപ്പൊ റൈറ്റിംഗ് അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാ എഴുതാം, പർപ്പസ് കിട്ടുമോ. പക്ഷെ എക്സാം എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആ സിക്സ് ക്വസ്റ്റ്യൻ അത് മാത്രം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ആരും പറയുന്ന പോലെ ആ സിക്സ്. മാഡം ഇങ്ങനെ മാഡത്തിന്റെ ക്ലാസ്സിൽ എല്ലാ വെള്ളിയാഴ്ചകളും എല്ലാ റൈറ്റിംഗ് ഡിവിഷൻ ഞാൻ കാണുമായിരുന്നു. അപ്പൊ ആ സിക്സ് ക്വസ്റ്റ്യൻ അത് മാത്രമായിരുന്നു മനസ്സിൽ. പിന്നെ എല്ലാ ക്ലാസ്സും മാഡം ഫസ്റ്റത്തിനെ അപേക്ഷിച്ച് ഞാൻ എന്താണ് ഒ ഇ ടി എന്ന് പഠിച്ചത് നീതൂസ് എന്നാണ് ഫസ്റ്റ്. ഓക്കെ, എല്ലാരും ചെയ്യുന്നു അതേപോലെ ചെയ്തു, പക്ഷെ അതിന്റെ ബേസ് കിട്ടിയത് ഇപ്പൊ റീഡിംഗിൽ എലിമിനേഷൻ മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം. ആദ്യമെല്ലാം ആ 15 മിനിറ്റിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് നമുക്കൊരു 10-12 മിനിറ്റ് കൊണ്ട് അത് അയപ്പാട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഒരു ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് പഠിച്ച് എഴുതി അല്ലെ, ഇനി പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പില്ലാതെ നീതൂസിൽ വന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം, വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ പഠിച്ച് ഇപ്പം ശരിക്കും പറഞ്ഞ അല്ലെ, ഒരു ഒരു ജേർണി വളരെ സ്ട്രഗ്ലിംഗ് ആണെന്ന് നമുക്ക് കേട്ടിരിക്കുന്ന ആളുകൾക്ക് നേരെ മനസ്സിലാവും അല്ലെ. ഒരു ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ പഠിക്കാൻ വന്നു, അതുപോലെ തന്നെ ഇപ്പൊ 2 മാസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് പഠിക്കാൻ വരുമ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോ ജമിഷയുടെ കൂടെ നിന്ന പേരൻസിന് ഒരുപാട് നന്ദി. ഗോഡ് ബ്ലെസ് എവ്രി വൺ. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും നല്ലൊരു എന്താ പറഞ്ഞത്, നല്ലൊരു ഫ്യൂച്ചർ. ഓക്കെ, ഉറപ്പായിട്ടും ഗോഡ് ബ്ലെസ് എവ്രി വൺ. നമുക്കൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ ജേർണിയിലും ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ. ഒത്തിരി സന്തോഷം ജമീഷ, ഗോഡ് ബ്ലെസ് യു. വി വിൽ മൂവ് ഓൺ വിത്ത് എസിബി. സിബീഷ് എന്താ തോന്നുന്നു? ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് കിരാന്ന് ഒരു 20 മിനിറ്റ്സ് ആകെ എനിക്ക് അറിയുന്നതാണ് എക്സാം കയറി ഇവിടെ ചെയ്യുന്നത്. എക്സാക്ട് ഒഇടിൻ എങ്ങനെയാണെന്ന് ഇവിടെ കയറിയിട്ട് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതാണ് ഒഇടിൻ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ഒരു ഒരു 20-30% പോയുള്ളൂ. അങ്ങനെ എക്സാം കയറിയപ്പോ ഇത് നമുക്ക് പറ്റില്ല എന്നൊക്കെ വിട്ടു നാണ് ഒത്തിരി. നമുക്ക് ഒഇടി വേണ്ട, ഞാൻ ഇവിടെ യുഎയിൽ വന്നു, ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ എന്റെ ഫ്രണ്ട് എനിക്ക് റെഫർ ചെയ്തു, അവിടെ ചെയ്യുന്നു, ഞാൻ അവിടെ തന്നെ ചെയ്യുന്നു എന്നൊക്കെ റെഫർ ചെയ്തു. ഞാൻ ചെന്നിട്ട് 1 മന്ത്തില് തന്നെ ഒരു 5 സ്റ്റുഡൻസിനെ റെഫർ ചെയ്തു ഓൾറെഡി. എനിക്ക് ഇവിടെ ചെന്നാൽ കേട്ടിട്ട് ഉറപ്പായിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്തു. ഇരുപത്തേരിയുമ്പോ എനിക്ക് ഒത്തിരി സ്പീക്കിംഗിലാണ്, എനിക്ക് സ്പീക്കിംഗ് ആൾറെഡി ആൾമോസ്റ്റ് എവറിങ് ഫൊഗാട്ട് എന്നൊക്കെ പറയാം. അല്ല ഒന്ന് എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നൊക്കെ ഇത് ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്കോർ കയറിയപ്പോ എനിക്ക് സ്പീക്കിംഗിന്റെ സ്കോറാ, എനിക്ക് ഹൈ സ്കോർ ആകുന്നത് സ്പീക്കിംഗ് ആയി. അതെന്റെ ഒത്തിരി സന്തോഷം. ഒത്തിരി സ്പീക്കിംഗിന് 400 ആണ്, സ്പീക്കിംഗ് 400 ആണ്. സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇവിടെ ക്രൈറ്റീരിയ ഒന്ന് ഉണ്ടെന്നൊക്കെ ഇവിടെ കയറി എനിക്ക് അറിയാം. ക്രൈറ്റീരിയ പഠിച്ച് 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 എന്തെങ്കിലും ആ ക്രൈറ്റീരിയ ഒക്കെ അപ്ലൈ ചെയ്തു, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തു. ഒത്തിരി താങ്ക്സ് എന്ന് പറയുന്നത് ആ ടീമൊക്കെ ഞാൻ എന്നും ഭാഗ്യമായിരുന്നു. ആ സാറിനെ ഫസ്റ്റ് സിക്സ് ക്ലാസ്സിനെ കയറുമ്പോൾ സണ്ണി സാറിന്റെ പിന്നെ മാമിനെ എക്സാം കയറുമ്പോൾ മുന്നാളെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെയൊക്കെ കയറാണ് ആ മാമിന്റെ ക്ലാസ് കയറിയിട്ട് ആ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഓക്കെ എനിക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് എക്സാമിന് കയറി. അടുത്ത മാമിന്റെ ഗ്രേസിനെ എനിക്ക് കിട്ടി. താങ്ക് യു സിബി. അല്ലെ, സിബി പറയുമ്പോ യെസ് ഓരോ കാര്യങ്ങളും വളരെ അല്ലെ ഹാർട്ട് ടച്ചിങ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം എഴുതി ഒരു ഒരു 20% മാത്രം ഒഇടി എന്താണ് എന്ന് അറിഞ്ഞ് ഞാൻ എഴുതി, എനിക്ക് കിട്ടിയില്ല, ഇനി ഒഇടി ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ യുഎയിൽ വന്നു. ഇവിടെ വന്നതിന് ശേഷം എന്റെ ഫ്രണ്ട് റെഫർ ചെയ്താണ് യെസ് എന്റെ ഫ്രണ്ട് റെഫർ ചെയ്താണ് ഞാൻ ഇവിടെ വരുന്നത്. അല്ലെ, വളരെ ക്ലിയർ ആണ് ഓരോ കാര്യങ്ങളും. അത്രമാത്രം സിബിയുടെ മെമ്മറിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് സന്തോഷം സിബി. യെസ് ഷെറിൽ, ഷെറിൽ സുരേന്ദ്രൻ. വളരെ സന്തോഷമുണ്ട് മാം ഒഇടി കിട്ടിയതിൽ. എനിക്ക് ഞാനും സെക്കൻഡ് ടൈം ആണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ലിസണിംഗ് റീഡിംഗ് ആയിരുന്നു കിട്ടാത്തത്. എനിക്ക് ലിസണിംഗ് ഒട്ടും തന്നെ കിട്ടുന്നില്ലായിരുന്നു. ഞാനും ഇതുപോലെ ഇനി എഴുതുന്നില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഒരു ദിവസം ഹസ്ബൻഡ് ആണ് നീതൂസിൽ ഇങ്ങനെ ഇവർക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാനും അത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ എന്നാ ഒന്നുകൂടെ എഴുതാം, നീതൂസ് ജോയിൻ ചെയ്യാം, അവിടെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പം ക്ലാസ്സിന് കയറി ഒരു ഒരു 3 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഞാൻ കുറച്ച് കുറച്ചായിട്ട് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ വളരെ സന്തോഷത്തിലിരിക്കുന്നു. പിന്നെ എല്ലാരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ ടൂസ്റ്റേഴ്സ്, പിന്നെ മാമിന്റെ മോട്ടിവേഷൻ സ്പീക്ക്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഓരോ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് സ്കോർ കിട്ടില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഒന്നില്ല, അന്ന് മാമിന്റെ റീഡിങ്ങിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, അതല്ലെന്നാണ് ഞാൻ മാമിന്റെ ഏതെങ്കിലും ഒരു ഇത് കാണും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഇൻസ്പയർ ആയി വീണ്ടും ഞാൻ കുറച്ചുകൂടെ എനിക്ക് കിട്ടും എന്നുള്ള രീതി വീണ്ടും ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങനത്തെ
വേറെ എങ്ങും യൂസ് ചെയ്തിട്ടില്ലാത്ത മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു, പ്രത്യേകിച്ച് റീഡിങ്ങിന്റെ ലിസണിങ്ങിന്റെ കാര്യത്തിൽ. ചെയ്ത് ചെയ്ത് മടുത്ത മെറ്റീരിയൽ അല്ല, പുതിയ മെറ്റീരിയൽ അല്ല, പുതിയ മെറ്റീരിയൽ ആയിരുന്നു. എക്സാക്ട്. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒക്കെ പഠിച്ച ആളുകൾക്കാണ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുക അല്ലെ. തീർച്ചയായിട്ടും ഇത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. അതിനൊരു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം വരുന്ന സ്റ്റുഡൻസിന് അറിയില്ല അല്ലെ, അവർ വിചാരിക്കും ഈ ഒരു മെറ്റീരിയൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷെ അങ്ങനെയല്ല, ഷെറിൽ പറയുവാണ് അല്ലെ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ജേർണിയിൽ. അതെ അല്ലെ, അതെ. അപ്പം ഒരു റൈറ്റിംഗിന്റെ ആണെങ്കിലും സ്പീക്കിംഗിന്റെ എല്ലാം അത് തന്നെയാണ്, എല്ലാം അവിടുത്തെ മെറ്റീരിയൽ വേറെ എങ്ങും ഇല്ല, അങ്ങനത്തെയാണ്. അതുകൊണ്ട് നല്ലപോലെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഓരോ ആഴ്ച കഴിയുംതോറും എനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ളത്. അത് ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു. പിന്നെ എക്സാമിന് ഒരാഴ്ച മുന്നേ എന്റെ പപ്പയ്ക്ക് വയ്യാതായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ആ ഒരു ഒന്നര ആഴ്ച എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച എനിക്ക് എക്സാം ആയിരുന്നു. പക്ഷെ അപ്പൊ എല്ലാരും ചോദിച്ചു ഡേറ്റ് മാറ്റുന്നെങ്കിൽ മാറ്റം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ എക്സാം എഴുതിയത്. ദൈവം അനുഗ്രഹിച്ചു. നീതുസ് അക്കാഡമിയിലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്, വളരെ നന്ദിയുണ്ട്. പിന്നെ അഡ്മിൻ ഉള്ള സുർമി മാം, നിതീഷ മാം, അനീഷ് സാറ് എല്ലാരും എനിക്ക് ഓരോ കുറെ കുറച്ച് ഇതിനൊക്കെ അവർ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സിന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ആ ഒരു പപ്പയ്ക്ക് വയ്യാതിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. ലിഡിയ മാം, വിന്നി മാം, പിന്നെ ലാൻസി മാം, എല്ലാരും. അങ്ങനെയായിരുന്നു എന്റെ ഒരു ജേർണി. ഒരുപാട് സന്തോഷം ഷെറിൽ. അപ്പം എനിക്ക് തോന്നണം ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് അല്ലെ, ഹസ്ബൻഡ് കാണിച്ചു തന്ന് അങ്ങനെയാണ് എത്തിയതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു ഡിസിഷൻ തെറ്റിപ്പോയില്ല എന്നത് ഒന്നും കൂടെ ഉറക്കെ തിരിച്ചു പറയാൻ ഷെറിലിന് സാധിച്ചു. കൺഗ്രാറ്റ്സ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട് മാം, ഇവിടെ നീതൂസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും പ്രത്യേകം പ്രത്യേകം ഓരോ ബാച്ചിലും, അഡ്വാൻസ് ബാച്ചിലും ഇന്റൻസീവ് ബാച്ചിലും എല്ലാം, ഇൻട്രൊഡക്ഷൻ ബാച്ചിലായാലും എല്ലാരെയും ഓരോരുത്തരെ അവർ അവിടെ പ്രത്യേകം നോക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു മാസം 3 മാസത്തിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഒരിക്കലും ഉഴപ്പി പോകാൻ സമ്മതിക്കത്തില്ല. ഞാൻ പഠിക്കുമല്ലായിരുന്നു, എന്നെ പഠിപ്പിക്കുമായിരുന്നു ഇങ്ങോട്ട്, അങ്ങനെയായിരുന്നു ഡയലോഗ് അല്ലെ. യെസ്, ഞാൻ പഠിക്കുമല്ലായിരുന്നു, എന്നെ പഠിപ്പിക്കുമായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഒരുപാട് സന്തോഷം ഷെറിൻ. യെ സൂര്യ, സൂര്യ കെ, വളരെ സന്തോഷം. മാം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം, വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ന്യൂസിൽ കയറിയ പിന്നെ കുറെ മാംസിന്റെ വേർഡ്, അതുപോലെ തന്നെ സണ്ണി സാറിന്റെ, ഒരുപാട് പേരുടെ മോട്ടിവേഷൻ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. പേടി എന്റെ ഭയങ്കര വല്ലാത്തൊരു പേടി എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്ത പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ് ആവും. എങ്ങനെ പോലും ഞാൻ പാസ് ആവും എന്ന് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു. കോൺഫിഡൻസ് അല്ലേ, കോൺഫിഡൻസ്. അതുപോലെ എക്സാമിന് മുമ്പ് മാം പറഞ്ഞ കുറെ വേർഡ്സ് നമുക്ക് ഇങ്ങനെ വല്ലാത്ത പേടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഇപ്പൊ മാം പറഞ്ഞായിരുന്നു ഒരു ഹയർ പവർ ഉണ്ട്, നമുക്ക് അതിൽ ബിലീവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് പേടിക്കില്ല. അന്ന് ഇതിനു മുമ്പ് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്, നൈറ്റ് ഒന്നും ഉറങ്ങാണ്ട് എക്സാം എഴുതി. ഇത് സുഖമായിട്ടാണ് ഞാൻ എക്സാം എഴുതി. മാമിനോട് വളരെ നന്ദിയുണ്ട് അതിന്. ഏതായിരുന്നു ടഫസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ? ഏതായിരുന്നു സൂര്യ, ഏതായിരുന്നു ഏറ്റവും ടഫ് ആയിട്ടുള്ള? പക്ഷെ ഈ വിനോദ് സാറിന്റെ ക്ലാസ്, അതുപോലെ പിങ്കി മാമിന്റെ ക്ലാസ് ഇതൊക്കെ കഴിഞ്ഞ പിന്നെ റീഡിങ്ങിനോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എങ്ങനെയാലും അത് പിന്നെ പേടി കാരണം തോന്നുന്നു, മാർക്ക് അതിൽ കുറവുണ്ടായിരുന്നു. പക്ഷെ സ്പീക്കിംഗ് ഒക്കെ വളരെ എനിക്ക് വളരെ ഇഷ്ടമുള്ള മോഡുകളായിരുന്നു സ്പീക്കിംഗ്. അതിൽ നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാ മോഡിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ റീഡിംഗ് ആയിരുന്നു ടഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഇന്നൊരു വിന്നർ ആയിട്ട് വന്ന് പറയുവാണ് അല്ലെ. യെസ് യെസ്, ഡിയർ, വി വിൽ മൂവ് ഓൺ വിത്ത് സ്നേഹ. ഹായ് സ്നേഹ മാർച്ചിൻ. ഭയങ്കര സന്തോഷമാണ് മാം, ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റില് എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു എന്നെ ചതിച്ചത്. 280 ഉണ്ടായുള്ളൂ, സി ആയിരുന്നു. പിന്നെ അതിനധികം സങ്കടപ്പെടേണ്ടി എനിക്ക് വന്നില്ല, കാരണം വേറെ ഒരു ഗിഫ്റ്റ് കർത്താവ് എനിക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, അതുകൊണ്ട് അതിലെ ഫസ്റ്റ് പോയതിൽ എനിക്ക് അത്ര സങ്കടം ഉണ്ടായില്ല. പിന്നെ ജോബിന് കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഇരിക്കുവായിരുന്നു, വർക്കിന് പോകുന്നില്ല. വീട്ടിൽ തന്നെ വെറുതെ ഇരുന്ന് മടുത്തപ്പോ ഞാൻ ജസ്റ്റ് യൂട്യൂബും ഇൻസ്റ്റ എടുക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിത്തൗട്ട് എനി സെർച്ചിങ് നീതൂസിന്റെ തന്നെ വീഡിയോസ് ആയിരുന്നു. അത് ഇതുപോലെ തന്നെ വിന്നേഴ്സ് മീറ്റിന്റെ ഓരോ ഷോർട്സ് വീഡിയോ, റീൽസ്, പോസ്റ്റുകള്, മാമിന്റെ മോട്ടിവേഷൻ വീഡിയോ, ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഫോണിൽ വന്നോണ്ടിരിക്കുന്നത്. ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല എങ്ങനെ ഇതിങ്ങനെ ഫോണിൽ വരുന്നെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, ഇനി വാവ വന്നിട്ട് എക്സാമിന് ട്രൈ ചെയ്യണേലും നല്ലത്, എന്തായാലും വേറെ ഇരിക്കുവല്ലേ, ഇപ്പൊ നമുക്ക് ഒന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് ചിന്തിച്ചുവിടേന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനും സമ്മതിച്ചു. ഉടനെ തന്നെ
ഏപ്രിൽ ബാച്ചിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ 4 മന്ത്സ് ആയിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങി. സ്പീക്കിങ്ങിനാണ് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നത്, കാരണം സ്പീക്കിംഗ് ഏത് ലെവലിൽ പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഫസ്റ്റ് അത്രയും മാർക്ക് സ്കോർ കുറവായതുകൊണ്ട്. പക്ഷെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും എങ്ങനെയോ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇങ്ങനെ വന്നോണ്ടേയിരുന്നു. സിന്ധ്യ മാം ആയിരുന്നു സ്പീക്കിങ്ങിന്, മാമിന്റെ സപ്പോർട്ട്. മാം ആ ഒരു ഓരോ ക്രൈറ്റീരിയാസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുവായിരുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇപ്രാവശ്യം നമുക്ക് കിട്ടൂലേ എന്ന് ചോദിക്കും. ഞാൻ പറയാം, നീതൂസിലാണോ വിജയ് ഉറപ്പാണ്. ഞാൻ പറയും, ഇതെന്തായാലും ഞാൻ കിട്ടിയിരിക്കും ഞാൻ പറയാമായിരുന്നു. പക്ഷെ എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോ എനിക്കത് പറയാനുള്ള കോൺഫിഡൻസിന്റെ അളവ് കുറഞ്ഞ പോലെ. അപ്പോഴേക്കും 7 മന്ത്സ് ആയിരുന്നു. എനിക്ക് ഒരു 15 മിനിറ്റ്സ് അടുപ്പിച്ച് ഇരിക്കാൻ പറ്റില്ല. ആ അപ്പൊ എനിക്ക് പേടി, ഞാൻ ഇനി 3 മണിക്കൂർ എങ്ങനെ കുത്തിയിരിക്കും എന്നുള്ളൊരു ടെൻഷനായി എനിക്ക്. പിന്നെ എന്നോട് ചോദിക്കുമ്പോ ജയിക്കും, അത്ര ടോണൊക്കെ മാറി എനിക്ക് പറയാൻ പറ്റണ്ടാവുള്ളൂ. പേടിച്ച് എന്തൊക്കെയാ ചെയ്യേണ്ടത്? അപ്പൊ എന്നോട് പറഞ്ഞു, ടെൻഷൻ എടുക്കരുത്, നമുക്ക് കുഴപ്പമില്ല, നീ ട്രൈ ചെയ്താൽ മതി, പറ്റണ പോലെ നോക്കിയാൽ മതി, പേടിക്കരുത്, ഭാവിയുള്ളതാണ് എന്നൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. പാവം കൂടി ഇരുന്ന് ചിലപ്പോഴൊക്കെ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഇരിക്കാനേ പറ്റില്ല. ബാക്കിൽ വന്നിരുന്ന് നടുവൊക്കെ തടകി 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 അതൊക്കെ ചെയ്ത് എക്സാമിന്റെ തലേദിവസം ഉഗ്രൻ ടെൻഷൻ ആയിരുന്നു. മാമിന്റെ റൈറ്റിംഗ് പ്രതീക്ഷ ഞാൻ കാത്തിരുന്ന് 10 മണിക്ക് ലൈവ് അറ്റൻഡ് ചെയ്തു. റൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയല്ല, മാമിന്റെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു ശരിക്കും. അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി, പിറ്റേ ദിവസം എക്സാമിന് പോയി. സത്യം പറയാലോ, ആ 4 മൊഡ്യൂൾ എനിക്ക് ടഫ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടി കംഫർട്ട് ആയത് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കാൻ പറ്റും. അത് ഞാൻ ചെയ്തിന് അന്ന് പറയാ. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും ഞാൻ എളുപ്പം എളുപ്പം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഉള്ളില് നല്ല പേടി ഉണ്ടായിരുന്നു, എന്തായിരിക്കും അറിയില്ല. നീതൂസിലാണ്, നീതൂസിന്റെ അക്കാദമിക്ക് നല്ലൊരു പേര് എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം, ഇതുപോലത്തെ വിന്നേഴ്സ് മീറ്റിംഗിൽ വന്നിരിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ അന്നേരം ഉണ്ടായുള്ളൂ. റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴേ എന്താ പറയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച സ്പീക്കിങ്ങിന് 280 ഉണ്ടായിട്ട് എനിക്ക് 380 ആയി. 380 100 മാർക്ക് ആണ് കൂടിയിരിക്കുന്നത്. റിയലി ഗ്രേറ്റ്. യെസ്, ശരിക്കും അത് എനിക്ക് കണ്ണ് പിടിക്കുന്നുണ്ടായില്ല. സ്കോറിലോട്ട് നോക്കിയിട്ട് എനിക്ക് അതൊന്നും പറയാനും പറ്റുന്നുണ്ടായില്ല. ഉടൻ തന്നെ ഹസ്ബൻഡും ഉണ്ടായി കൂടെ. റിസൾട്ട് നോക്കിയപ്പോ എന്റെ മുഖത്ത് ചീര കണ്ടപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി റിസൾട്ട് വന്നല്ലേ. എനിക്ക് ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല നീതൂസ് അക്കാദമിനെ പറ്റി. പക്ഷെ അന്ന് എനിക്ക് ഫോണിൽ ഇത്രയും വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് ഡിസൈഡ് ചെയ്തതായിരിക്കും ഞാൻ നീതൂസ് തന്നെ ഒന്ന് പഠിക്കണം, ഇപ്പൊ തന്നെ പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കറക്റ്റ് ടൈമിൽ നീതൂസ് ജോയിൻ ചെയ്തത്. നീതൂസിലാണ് പഠിച്ചത് വിജയ് ഉറപ്പാണ്, അത് എനിക്ക് ഇപ്പൊ മനസ്സിലായി ശരിക്കും. ഞാൻ അത്രയും പേരുടെ അത്രയും ചിലപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല, ഹാർഡ്വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ നീതൂസ് പഠിച്ചത് കൊണ്ട് മാത്രം സ്പീക്കിങ്ങിന്റെ ക്രൈറ്റീരിയസ് നല്ല പച്ചവെള്ളം പോലെ പഠിച്ചത് കൊണ്ട് മാത്രം എനിക്ക് ഇതിലിപ്പോ സ്കോർ ചെയ്യാൻ പറ്റിയത് തന്നെ. ഞാൻ അയർലൻഡിലേക്ക് ആയിരുന്നു കൂടുതൽ നോക്കിയത്. ഫാമിലി പെട്ടെന്നവരെ കൊണ്ടുപോകാൻ പറ്റുന്നത് അയർലൻഡാണെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് അയർലൻഡ് സ്കോർ തന്നെ എനിക്കിപ്പൊ തമ്പുരാൻ തന്നു. ശരിക്കും ഇത് എന്റെ ഹാർഡ് വർക്കിനെക്കാളും നീതൂസ് അക്കാദമിയിലെ ഓരോ ട്രെയിനേഴ്സിന്റെ ഹാർഡ് വർക്കും അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അത്രയും സ്ട്രെങ്ത് കൊടുത്ത കർത്താവും മാതാവും ആണ് ഈ വിജയം എനിക്ക് തന്നെന്ന് മാത്രം എനിക്കറിയാം. ആ ഒരു അല്ലേ, ഒരു പ്രഗ്നൻസി പീരീഡിലെ ഒരു ജേർണി, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ. 4th മന്ത്തിൽ വന്നു, 7th മന്ത് ആയപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇരിക്കാനും വയ്യ നിക്കാനും വയ്യ അല്ലെ. ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും തീർച്ചയായിട്ടും. സ്നേഹ ഒത്തിരി ഒത്തിരി അതിനകത്ത് സ്നേഹ പറഞ്ഞ പോലെ എന്റെ അധ്വാനം ഇല്ലാന്നൊന്നും പറയണ്ട, അതൊക്കെ ഭയങ്കര വലിയ ഹാർഡ് വർക്ക്, അതൊരു ഒരു കമ്മിറ്റ്മെന്റ്. അത് എല്ലാവർക്കും ഒന്നും സാധിക്കണ ഒരു കാര്യമല്ല. ഇത്രയും ഒരു ഒരു ജേർണി കൂടെ പോകുമ്പോൾ ഒരു 100% അതിനകത്ത് ഇടാനും ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ഇറ്റ്സ് എ ബ്ലെസിംഗ് കേട്ടോ. താങ്ക് യു സോ മച്ച്. വിൽ മൂവ് ഓൺ വിത്ത് ശരണ്യ. അയേ ശരണ്യ, ഹലോ മാം. കൊറേ ക്ലാസ്സിൽ വിളിച്ചിട്ടുള്ളവരാ. അയേ ശരണ്യ പറഞ്ഞേ. മാമിന്റെ ക്ലാസ്സിനോട് ഒത്തിരി കാത്തിരുന്നിട്ടുണ്ട് മാം. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങള് റൈറ്റ് ഡിവിഷന് ഞങ്ങൾ ഇരിക്കുമായിരുന്നു, മാമിന്റെ എല്ലാ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമായിരുന്നു. ഇപ്പൊ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഓയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നീതൂസിലേ പഠിക്കുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പ്രൗഡാ മാമ്. ഞാൻ കാസർഗോഡിൽ നിന്നും, ഞാൻ നീലേശ്വരം എന്നുള്ള സ്ഥലത്ത് നിന്നാണ് മാം വരുന്നത്. അപ്പൊ മാമിന്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ എവിടെയൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണൽ ബോണ്ട്, എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഇത്രയും ഹയർ പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് അതിന് ഭാഗമാവാൻ പറ്റണം. എനിക്ക് മാമിനെ പരിചയപ്പെടാൻ, ചുമ്മാ പരിചയപ്പെടാൻ വേണ്ടി മാത്രം അങ്ങനെ. പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് മാം. എല്ലാ സണ്ണി സാറിന്റെ ക്ലാസ്, വിനോദ് സാറിന്റെ ക്ലാസ്, പിങ്കി മാം, നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. ഞങ്ങളെ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ്, നല്ല ടീം, നല്ല മെറ്റീരിയൽ മാം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഞങ്ങൾക്ക് തരുന്നുണ്ട്.
അതുകൊണ്ട് ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഞങ്ങൾ പഠിക്കണ്ട, ഞങ്ങളെ ആരൊക്കെയോ പുഷ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫസ്റ്റ് കോച്ചിങ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫസ്റ്റ് കോച്ചിങ് ആണ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ് നീതുസിന്റെ അല്ലേ? ആ യെസ് മാം, ഞാൻ വേറെ എവിടെയും കേറിയിട്ടില്ല, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഒത്തിരി നാളെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കണ്ട ഞാൻ നീതുസിലേ പഠിക്കുള്ളൂ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അപ്പൊ പക്ഷെ അഡ്മിഷൻ നമുക്ക് ഡേറ്റ് കിട്ടാൻ ടൈറ്റ് ആണല്ലോ. ഇപ്പൊ കുറച്ചും കൂടെ ഈ വെയിറ്റിംഗ് പീരീഡ് ഒന്ന് കുറച്ചിട്ടുണ്ട്, ഒത്തിരി റിക്വസ്റ്റ് വരുന്നുള്ളത് കൊണ്ട്. മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞാൻ മാം മാം ഫസ്റ്റ് പറയുമ്പോ അതായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം ക്യാപ്പബിൾ ആണ് നിങ്ങൾ, അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങൾ വിന്നേഴ്സ് മീറ്റിൽ ഇരിക്കേണ്ടി ഇരിക്കേണ്ടി ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സ് പറയും, ഇരിക്കണം ഇരിക്കണം, എനിക്ക് എങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിവേ ഗോഡ് ഗ്രേസ് പിന്നെ എല്ലാ നമ്മളെ ട്യൂട്ടേഴ്സിന്റെ സപ്പോർട്ട്, ഓരോരാളുടെയും എന്താ പറയാ ഭയങ്കര ഒരു. ഇപ്പം ശരണ്യ പറഞ്ഞ പോലെ പരിചയപ്പെടണമെന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഇനി നാട്ടിൽ വരുമ്പം കാണാം. ഓക്കെ, രമ്യ രമ്യ പറഞ്ഞു. എന്ത് തോന്നുന്നു രമ്യ? ഹലോ മാം, ഇതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, യെസ്. അതിന്റെ ത്രില്ല് മുഖത്തുണ്ട്. എവിടെ പഠിക്കുന്നത്? എവിടെ അൽജോഫിലാണ്? യെസ്. ഏത് ഹോസ്പിറ്റലാണ്? എംസിഎച്ചിലാണ്. ഓക്കെ മാം, ഞാനാണെങ്കിൽ ബേബിനെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മന്ത് ആയപ്പോ കേറി വന്നതാ. അപ്പൊ തന്നെ എനിക്ക് പെട്ടെന്ന് എങ്ങനെങ്കിലും ഓയിറ്റ് കിട്ടണം, കാരണം ജോലി റിസൈൻ ചെയ്യാൻ പറ്റത്തില്ല, ബേബിന്റെ കൂടെ നിൽക്കുകയും വേണം. ഞങ്ങള് 3 ഹസ്ബൻഡും മാൾട്ടയിലാണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഇവിടെ ഒരു ചേച്ചിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നീതൂസിൽ കിട്ടി. അപ്പം ഞാൻ വെച്ച് ഇനി വേറെ ഒന്നും ട്രൈ ചെയ്യുന്നില്ല, നീതൂസിൽ കയറി വന്നു. മാർച്ചിൽ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്ത മാസം തന്നെ ഞാൻ ജൂൺ 22 ഡേറ്റ് എടുത്തു. അങ്ങനെ മാർച്ച് ഏപ്രിൽ മെയ് തീർന്നു, ജൂൺ 22 എക്സാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അയർലൻഡ് ആയിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉള്ളത്. കറക്റ്റ് ആ സ്കോർ തന്നെ ദൈവം തരുകയും ചെയ്തു, ഭയങ്കര ഹാപ്പിയാ. ഒരുപാട് സന്തോഷം. യെസ്. അപ്പം അൽജൂഫിൽ നിന്നാണ് അല്ലേ? അതെ മാം, അത് ഫസ്റ്റ് അറ്റംപ്റ്റ്. എല്ലാരും പറഞ്ഞു എന്താ ഓയിറ്റി എന്താണെന്ന് പോയി അറിഞ്ഞിട്ട് വാ, എല്ലാരും 2-3 വട്ടം എഴുതിയിട്ടല്ലേ കിട്ടുന്നത്. അത് കേൾക്കുമ്പോ എനിക്ക് സങ്കടം, ഇല്ല ഇല്ല ഫസ്റ്റ് എങ്ങനെയെങ്കിലും കിട്ടും കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഞാൻ അവിടെ ജിദ്ദയിലാണ് പോയിട്ട് എക്സാം എഴുതിയത്. അപ്പം ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് അവിടെ, അപ്പൊ ഞാൻ വെച്ച് ഞാൻ ഒറ്റയ്ക്കല്ലേന്ന് ചെന്നപ്പോഴും ഒരാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു, നീതൂസിലല്ലേ, നമ്മള് സൂമിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 3-4 പേരൊക്കെ നീതൂസ് നീതൂസ് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സ്റ്റോഫ് ഫുള്ള് നീതൂസുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഇരിക്കുക. അപ്പത്തേക്ക് ഒരാൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, ആ നീതൂസ് അല്ലേ, എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു. താങ്ക് യു. എല്ലാ ടീച്ചേഴ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം രമ്യ. അപ്പൊ നീതൂസ് അല്ലേ കിട്ടും എന്ന് പറഞ്ഞ ആളോടൊക്കെ എല്ലാരും പറഞ്ഞു എന്നോട്. പിന്നെ ഒറ്റയ്ക്കാവെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ നമ്മുടെ നീതൂസിന്റെ ഒരു വലിയ ഗ്യാങ് കണ്ടപ്പോഴത്തേക്ക് പകുതി ടെൻഷൻ മാറി. പിന്നെ സ്പീക്കിങ്ങിനായാലും എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാ, പക്ഷെ എന്തോ ഞാൻ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് എല്ലാം പറഞ്ഞേ, അതെനിക്കറിയാം. പ്രൊവൈഡിങ് സ്ട്രക്ചർ അങ്ങനത്തെ കുറെ സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വിറയ്ക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ സൗണ്ട് ഒക്കെ അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ആയാലും നമ്മുടെ സ്പീക്കിങ്ങിന്റെ പുള്ളി എഞ്ചിനീയർ ആണ്. അപ്പൊ നമ്മുടെ റിച്ച മാമിന്റെ ക്ലാസ്സിലൊക്കെ കേറിയിട്ട് നമ്മുടെ നീതൂസിന്റെ പേജിൽ വരുന്ന സ്പീക്കിംഗ് സ്പെക്യുലേഷൻ ഇല്ലേ, അത് കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ രാത്രിയിലൊക്കെ വരുമ്പോ നൈറ്റ് ഡ്യൂട്ടിയിൽ തമ്മി തമ്മി ചെയ്യാറുണ്ട്. കാരണം എനിക്ക് വേറെ ആരും ഇല്ലായിരുന്നു അപ്പൊ പഠിക്കാൻ കൂട്ട്. അപ്പൊ ഹസ്ബൻഡ് അത് പഠിച്ചിട്ട് ഞങ്ങൾ തമ്മി ചെയ്യാറുണ്ടായിരുന്നു സ്പീക്കിംഗ്. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് ജോയിൻ ചെയ്തു, ഓയിറ്റി കിട്ടി. കുഞ്ഞിന്റെ ബസ് ബർത്ത്ഡേക്ക് പോകുമ്പോ ഓയിറ്റിക്കാരിയായിട്ട് ഇനി അമ്മ വരുള്ളൂ ഞാൻ വെറുതെ പറഞ്ഞതാ, പക്ഷെ ഇപ്പം നാട്ടിൽ പോകുമ്പോ കറക്റ്റ് എല്ലാരും റിസൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഓൺ ഫാമിലിയും സപ്പോർട്ട് ചെയ്യണം, പേരന്റ്സ് ഒരു സൈഡില്, ബേബി, എല്ലാ നഴ്സുമാരും അങ്ങനെയല്ലേ. പിന്നെ റിസൈൻ ചെയ്യുന്നത് ഒന്നും പറ്റില്ല, പെട്ടെന്ന് ചില സിറ്റുവേഷനിൽ റിസൈൻ ചെയ്യാൻ പറയാൻ എളുപ്പമാണ്, പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോ പലപ്പോഴും നമ്മളത് ബാലൻസ് ചെയ്ത് പോവാം. അപ്പൊ അതിന്റെ ഒക്കെ ഒരു മിഡിലില് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്നു എന്ന് പറയണത് തന്നെ ഭയങ്കര ഒരു വലിയ സ്റ്റെപ്പാണ് കേട്ടോ. നമ്മളതിനെ വളരെ ലൈറ്റ് ആയിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ വലിയൊരു തീരുമാനമാണ്. നീതൂസി വന്നത് കൊണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് ഇങ്ങനെ കിട്ടില്ല, ഫസ്റ്റ് കിട്ടില്ല. ഒത്തിരി പേരുണ്ട് ഇത് കേൾക്കാനായിട്ട് ഇരിക്കുന്നവരതെ, നാളെ അഡ്മിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഇത് എയർ ചെയ്യുന്ന സമയത്ത് ആര് കേട്ടാലും ഞാൻ വലിയ ടാലന്റഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല, പക്ഷെ നീതൂസി വന്ന് അവിടുത്തെ കോച്ചിങ് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാ. അതും ഈ ടൈം ഡിഫറൻസും ഉണ്ടല്ലോ, സൗദിയും ഇന്ത്യൻ ടൈമും തമ്മിലൊക്കെയുള്ള. പക്ഷെ അത്രയും സപ്പോർട്ടായിരുന്നു എന്റെ മാഡംസ് ഒക്കെ. എനിക്ക് എല്ലാ മാഡംസിന്റെ പേര് പറയാം, എല്ലാരും അത്രേ സപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഒരാളുടെ പേര് പോലും മിസ്സായി പോകട്ടെ, അതുകൊണ്ട് ഞാൻ പേര് പറയാത്തെ. ഓക്കെ, എല്ലാവരുടെയും പേര് പറയേണ്ട കൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ അല്ലേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ഇപ്രാവശ്യത്തെ എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ് നമ്മള് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഒരുപാട് പേര് ഡ്യൂട്ടിയിലാണ്.
അപ്പം ഇത്രയും പേര് വന്നു, ഡ്യൂട്ടിയിലാണെങ്കിലും നിങ്ങൾ വന്നു ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വലിയ കാര്യമാണ് അല്ലേ. അതെ, റിസൾട്ട് കിട്ടിയിട്ടും തിരിച്ച് വന്ന് അല്ലേ ഇത് കാണുക, നമ്മൾ തമ്മിൽ സംസാരിക്കുക, ആ ഒരു ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും സന്തോഷമുള്ള എക്സൈറ്റഡ് ആയ മുഖങ്ങളെ വീണ്ടും കാണാൻ പറ്റി, അതിലും ഒരുപാട് സന്തോഷം. സോ ഇനിയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു ഫാമിലിയിൽ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല, നമ്മൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം രമ്യ പറഞ്ഞ പോലെ എവിടെ ചെന്നാലും നീതുസ് ഫാമിലിയിലെ മെമ്പേഴ്സിനെ ഡെഫിനറ്റ്ലി നിങ്ങൾ മീറ്റ് ചെയ്യും. അല്ല, ഒരു ഡൗട്ടും വേണ്ട, അത് യു കെയിലാണെങ്കിലും ശരി, അയർലൻഡിലാണെങ്കിലും ശരി, ന്യൂസിലാൻഡിലാണെങ്കിലും ശരി, ഓസ്ട്രേലിയയിലാണെങ്കിലും ശരി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലായിടത്തും ഉണ്ട്. ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റും, സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു അല്ലേ. ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഓഫ്ലൈൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇതേപോലെ ഇനിയും ഒരുപാട് സ്റ്റുഡൻസിനെ ഓഫ്ലൈനിലും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും രക്ഷപ്പെട്ടു പോകണം അല്ലേ. അപ്പൊ ഈ ഒരു ഫാമിലിയിൽ നിന്ന് ആരും എങ്ങോട്ടും പോകണില്ല, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സ് നിങ്ങൾക്കുണ്ട്, ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ എത്തി, അവിടെ ചെന്ന് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന, നിങ്ങളുടെ ഫാമിലി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന റീൽസിന്റെ ലിങ്ക് വരെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരിക്കുന്നേ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം, പ്രോസസ്സിംഗിന്റെ ടൈമിലും പോകുമ്പോഴും ഒക്കെ അറിയിക്കുക, കാണാം നമുക്ക്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.